ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകാതെ പിന്തിരിയാനാണ് ഞാൻ തന്നോടെല്ലാം നേരത്തെ പറഞ്ഞത്. പക്ഷേ തൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനെ എതിർക്കാൻ അച്ഛനും അമ്മയ്ക്കും കാരണങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ എൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കാൻ ഒറ്റ കാരണമേയുള്ളൂ. ഞാൻ ആ കുട്ടിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഒരന്യമതക്കാരിയായി പോയതിൻ്റെ പേരിൽ റോസിനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ഞാനാക്കിയ, ലോകമറിയുന്ന ഗായകനാക്കിയ ഫ്യൂച്ചർ മ്യൂസിക്കിന്റെ ഓണറുടെ മകളാണ് റോസ്. ആ കടപ്പാട് മറന്ന് റോസിനെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാ, ഈ നിമിഷം വേണമെങ്കിലും ലക്ഷ്മിക്ക് പിന്മാറാം. എന്റെ മുഖത്ത് നോക്കി പറയാം, പറ്റില്ല എന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണത്തിനു വേണ്ടി വല്ലവരുടെയും കുഞ്ഞിനെ പ്രസവിക്കാൻ നിൽക്കുകയാണോ താൻ? തനിക്കെന്താ പറ്റിയേ? സ്വാമി, പത്രം എന്താച്ച്? ഓ, പത്രം കിത്രമൊന്നും വേണ്ട, നീ വേഗം മുല്ലപ്പൂ ഇങ്ങെടുക്ക് കല്യാണി. ആ കല്യാണി, മോൾക്കും മോനും ചായ കൊടുത്തോ? നീ കൊടുക്കാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞു മതി കല്യാണി, ജലപാനം ഒക്കെ. നീ വേഗം ആ താലം എടുത്ത് പൂ നിറയ്ക്ക്, ഇങ്ങോട്ട് വാ. വന്നാച്ച്. നിനക്ക് വേണ്ടി വാങ്ങി സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എനിക്കോ? ആ, എനിക്കെന്തിനാ ഇപ്പോ? ഇതുടുത്തു വേണം ക്ഷേത്രത്തിൽ പോവാൻ. വേഗം റെഡിയായിക്കോ. അച്ഛാ, ഞാനിപ്പോ എങ്ങോട്ടും വരുന്നില്ല അച്ഛാ. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി. വെറും ഷോ അല്ല ഇത്, ഒരു ചടങ്ങ്, ആചാരം.
വരും തലമുറയുടെ നന്മയ്ക്ക് ഇതൊക്കെ വേണം ഹരിക്കുട്ട. മോൻ വേഗം റെഡിയാ. സുന്ദരിയായിട്ടുണ്ട്. വാ മോളെ, നമുക്കറങ്ങാം. എന്നേക്ക് മോനെ ഹരിക്കുട്ട. അമ്മേ, എന്താ ഇതൊക്കെ? വേണം, എല്ലാം വേണം. ഇതുപോലൊന്ന് നടത്താനുള്ള ഭാഗ്യം ഇനി ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ. പിടിക്കും മോളെ. ക്ഷേത്രത്തിൽ വെച്ച് പലരും കാണും. ഹരിക്കുട്ടന്റെ വെളി എന്ന് പറയുമ്പോ ഒരു അവിശ്വാസം ഉണ്ടാകരുതല്ലോ, അല്ലേ സ്വാമി? ഹരിക്കുട്ടന്റെ വേളി, ഹരിക്കുട്ടന്റെ വേളി എന്ന് പറഞ്ഞു കേൾക്കണ അല്ലാതെ രണ്ടാളെ ഒരുമിച്ച് കാണാൻ കിട്ടിയിട്ടില്ല ഇന്നോളം. മോന് തിരക്കായതുകൊണ്ട്. തിരക്കിനി കൂടാൻ പോണതല്ലേ ഉള്ളൂ. വേളിയുടെ ഈ മുഖശ്രീയുടെ ഗുണം എന്തായാലും ഉണ്ടാകും ഹരിക്കുട്ടന്. പാട്ടിൽ ലോകം കീഴടക്കും. ചന്ദനം തൊടിയിച്ചു കൊടുക്കുമോനെ. തിരിച്ചോ ആകാം.
ഇത്തവണത്തെ ഉത്സവം ഗംഭീരമാകും. തിരുവാഭരണം എടുത്തു തരണത് സ്വാമിയാർ മഠത്തിന്റെ പുതിയ അവകാശികളല്ലേ? നന്നായി. മാമോളെ, മാമി ഒരത്ഭുതം അറിഞ്ഞോ? പൂക്കാതിരുന്ന നമ്മുടെ കുറ്റിമുല്ല നിറയെ പൂത്താച്ച്. നനയ്ക്ക് പോലും ചെയ്ത കളഞ്ഞതാ ഞാൻ ഇപ്പോഴാ കണ്ടത്. എല്ലാം ശുഭലക്ഷണമാണല്ലോ ദ്രൗപദി. വാ വന്ന് പാരുങ്ക്. എനിക്കറിയാം തന്നെ പോലൊരു പെണ്ണിനെ സഹിക്കാവുന്നതിലും അപ്പുറമാണിത്. പക്ഷെ എന്ത് ചെയ്യാം, രക്ഷിക്കാൻ ശ്രമിച്ച ഞാൻ തന്നെ തന്നെ ശിക്ഷിക്കാം. ഇപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഉണ്ണിമായ പറ, സ്വയം ചിന്തിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഉണ്ണിമായ പ്ലീസ്, തൻ കരച്ചിൽ നിർത്തി ഒന്ന് എഴുന്നേൽക്ക്. അറിയാതെയാണെങ്കിലും ഞാൻ കൂടി കാരണക്കാരനായി പോയ ഈ തെറ്റിന് താൻ എന്നോടൊന്ന് ക്ഷമിക്കേ. മനഃപൂർവ്വമല്ല ഒന്നും, പെട്ടുപോവുക ഞാൻ ഓരോ നിമിഷവും. അമ്മയുടെയും അച്ഛന്റെയും താളത്തിനൊത്ത് നിന്നു കൊടുക്കേണ്ടി വരിക എനിക്ക്. പക്ഷെ ഞാനൊരു പെണ്ണല്ലേ സർ. സാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടേത് പോലൊരു മനസ്സ് എനിക്കില്ല. ആ മനസ്സ് അത് പണയം വെക്കാൻ പറ്റുന്നില്ല എനിക്ക്. സ്വയം പറഞ്ഞു പറ്റിച്ച് ചതിക്കാൻ വയ്യ എനിക്ക്. സാറ് സ്നേഹിക്കുന്ന ആ കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വന്ന സാറ് സഹിക്കൂ. മതി മതി, ഇനിയൊന്നും പറയണ്ട ഉണ്ണിമായ. എല്ലാ നാടകവും ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കാം നമുക്കെല്ലാം. Oh, my God.
നിർത്തുക. അപ്പൊ പിന്നെ മുഹൂർത്തം തിരിക്കണ്ട, കുട്ടികളെ വിളിച്ച് തിരുവാഭരണം എടുത്തോളം പറയേ. വെങ്കിടി അവരെ വിളിക്കുക. ആനയിക്കാനായി ദീപം പൂജാമുറിയിലേക്ക് പൊക്കൊള്ളുക. അകത്തേക്ക് ചെല്ലുക. മോനെ, ഹരിക്കുട്ട, ലക്ഷ്മി മോളെ, മോനെ, ഹരിക്കുട്ട, മോനെ, ലക്ഷ്മി മോളെ, ഹരിക്കുട്ട, വെങ്കടി, വെങ്കടി, ഒന്ന് വന്നേ വെങ്കടി. എന്താ സ്വാമി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്താ എന്താ ദ്രൗപതി? ചതിച്ചല്ലേ വെങ്കടി, അവരെ രണ്ടുപേരെ ഇവിടെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഹരിക്കുട്ട, ലക്ഷ്മി, എല്ലായിടത്തും നോക്കിയോ? നോക്കി, ഞാൻ എല്ലായിടത്തും നോക്കി വെങ്കടി. ഇനി അവരുടെ മുമ്പിൽ എങ്ങനെ ചെല്ലുക? നമ്മൾ ഇനി എന്ത് ചെയ്യും വെങ്കടി? എനിക്കറിയില്ല.